ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വേറൊരു പുതിയ വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു ചിക്കൻ ഡിഷാണ്, ഏഷ്യൻ ഗ്രിൽ ചിക്കൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ഡിഷാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ചേരുവകളൊന്ന് നോക്കാം. നമ്മൾ ഏഷ്യൻ ഗ്രിൽ ചിക്കൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു പെപ്പർ സോസുണ്ട്. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ കുറേ ഡ്രിമ്മിങ്സ്, ചിക്കൻ്റെ കഴുത്ത്, അതുപോലെ കൈയുടെ അറ്റം, അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഓണിയൻ, അതുപോലെ ബേലീഫ്, പെപ്പർകോൺ, പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ ഡ്രിമ്മിങ്സ്, അതെല്ലാം ഇട്ട് തന്ന് സോട്ട് ചെയ്യുകയാണ്. സോട്ട് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ കൂടി, ഒരു 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് റിഫൈൻ ഫ്ലോർ അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ കുറച്ച് സ്റ്റോക്ക് കൂടി ഒഴിച്ച് നമ്മൾ സോസാക്കി എടുക്കുകയാണ്. ഇതുപോലെ നല്ല ബ്രൗൺ ആകണം. നല്ല ബ്രൗൺ ആയതിനു ശേഷമേ നമുക്ക് ഫ്ലോറും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലോർ ആഡ് ചെയ്യുന്ന മുമ്പ് കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. ഇതിപ്പോൾ ചിക്കൻ്റെ ഫാറ്റും ഞാൻ കുറച്ച് ഓയിൽ കൂടി ഇതിനകത്ത് ഒഴിച്ചിരുന്നു. കളർ മാത്രമല്ല നല്ലൊരു ഫ്ലേവറും കൂടി ഇതിനകത്ത് നമുക്ക് വരുന്നതാണ് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് എന്തായാലും കുറച്ച് ബട്ടർ, 50 ഗ്രാം ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. 50 ഗ്രാം ബട്ടർ, ഇത് രണ്ട് ചിക്കൻ്റെ ഫുള്ളായിട്ട് ഡ്രിമ്മിങ്സ് ഇല്ല, ഒരു 1.5 ചിക്കൻ്റെ ഡ്രിമ്മിങ്സ് ഇതിലിട്ടിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് നമുക്ക് റിഫൈൻ ഫ്ലോർ മൈദ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 50 ഗ്രാം മൈദ, പയറൊന്ന് കുറച്ച് വയ്ക്കുക, നന്നായിട്ടൊന്ന് ഇളക്കുക. മൈദ ഇതിനനുസരിച്ച് മിക്സാകുമ്പോഴത്തിന് ഇളക്കി കൊടുക്കുക. മൈദ ഒന്ന് കളറായി കഴിയുമ്പോൾ, ലൈറ്റായിട്ട് കളറായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മൈദയെല്ലാം ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് HP സോസ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മസ്റ്റാർഡ് സോസ്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 15 ml മസ്റ്റാർഡ് സോസ്, 20 ml HP സോസ്, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 250 ml സ്റ്റോക്കാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. കുറച്ച് നല്ല തിക്കാണ്, കുറച്ചുകൂടി സ്റ്റോക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. കുറച്ചുകൂടി സ്റ്റോക്ക് ആഡ് ചെയ്യാം. വീണ്ടും ഒരു 200 ml സ്റ്റോക്ക് കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ടോട്ടൽ 450 ml സ്റ്റോക്ക് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ സോസ് തയ്യാറായിട്ട് നമുക്ക് ഇനി സ്ട്രെയിൻ ചെയ്തെടുക്കാം. സോസ് നമ്മുടെ ഫയർ ഒന്ന് ഓഫ് ചെയ്തേക്കാം. സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. കുറച്ച് പെപ്പർ സോസ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഓൾറെഡി സോസ് റെഡിയാക്കി, പക്ഷെ അത് പെപ്പർ സോസ് അല്ല, നമുക്കത് പെപ്പർ സോസ് ആയിട്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 ഗ്രാം ബട്ടർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുന്ന നമുക്ക് ക്രഷ് ചെയ്ത പെപ്പർ
രണ്ട് പിഞ്ച്. ഒന്ന് സോട്ടേ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വിനിഗർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വൈറ്റ് വൈൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബോയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫയർ ഓഫ് ചെയ്യാം, സോസ് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സോസ് നന്നായി തിളച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ക്രീം കൂടി ആഡ് ചെയ്യാം. ഒരു 15 ml ക്രീം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഫയറെല്ലാം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ പെപ്പർ സോസ് റെഡിയായി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിളെല്ലാം ഗ്രില്ല് ചെയ്യാം. നമ്മുടെ ഏഷ്യൻ ഗ്രിൽ ചിക്കൻ്റെ അക്കമ്പനിമെൻ്റ് ആയിട്ട് പോകുന്നതാണ് ഗ്രിൽഡ് വെജിറ്റബിൾ വിത്ത് ഹാബ്സ്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്, പെപ്പർ സോസ് റെഡിയാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ഏഷ്യൻ ഗ്രിൽ ചിക്കൻ്റെ അക്കമ്പനിമെൻ്റുള്ള വെജിറ്റബിൾ നമുക്കിനി സോട്ടേ ചെയ്യാം. അതിൻ്റെ കൂടെ പോകുന്ന കുറച്ച് ഹാബ്സ് കൂടി പോകുന്നുണ്ട്. സോട്ടേ ചെയ്യുമ്പോൾ ഗ്രിൽഡ് വെജിറ്റബിളിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ റോസ്മേരി, ടൈം, ബേസിൽ, ഒറിഗാനോ ഇത്രയും ഹാബ്സ് കൂടി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ വെജിറ്റബിളാണ് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ. നമ്മൾ ബേസിനിലേക്ക് ഇട്ടുന്ന റോസ്മേരി, ബേസിൽ, ടൈം. നമ്മളിതിലേക്ക് കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നു. ഇനി നമ്മളിത് നമ്മുടെ തവയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗ്രില്ല് ചെയ്യാൻ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തവയിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 25 g ബട്ടർ ചേർത്ത് കൊടുക്കാം. റോസ്മേരി ഇതൊക്കെ ഇട്ടപ്പോൾ നല്ല ഫ്ലേവറാണ് വരുന്നത്. ബട്ടറും റോസ്മേരി, ടൈം എല്ലാം ചേർന്ന് നല്ല ഫ്ലേവറുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഗ്രില്ഡ് വെജിറ്റബിൾ. നമുക്കിത് പാനിലും ചെയ്യാം, പക്ഷേ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല പാനിൽ ചെയ്യുമ്പോൾ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗാർലിക് കൂടി ആഡ് ചെയ്യാണ്, കുറച്ച് പെപ്പർ കൂടി. 1 teaspoon ഗാർലിക്, 1/2 teaspoon ക്രഷ് പെപ്പർ, ഇതാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതാ നമ്മുടെ ഗ്രിൽ വെജിറ്റബിൾ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടി ഗ്രില്ല് ചെയ്യാനുണ്ട്. ഓണിയൻ, ക്യാപ്സിക്കം, അതെല്ലാം, ക്യാബേജ്, അതുകൂടി ഗ്രില്ല് ചെയ്യണം. ഇതുകൂടി നമുക്ക് ഇട്ട് ഗ്രില്ല് ചെയ്യാം. റോസ്മേരി, തൈം, ബേസിൽ, സോൾട്ട്, കുറച്ച് ഓയിൽ തളിച്ചു കൊടുക്കാം. നമ്മുടെ വെജിറ്റബിളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ബട്ടർ, 20 g ബട്ടർ, ക്രഷ് പെപ്പർ, ഗാർലിക്, 15 g ഗാർലിക്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ട് നമുക്ക് കോരി മാറ്റാം. നമുക്കിനി നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഏഷ്യൻ ഗ്രിൽ ചിക്കൻ്റെ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യാണ്. കുറച്ച് ഓയിൽ തളിച്ചു കൊടുക്കാം. ഏകദേശം നമ്മൾ 2 മണിക്കൂറോളം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ മാരിനേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് മാരിനേഷൻ ചെയ്താൽ മതി. ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഏഷ്യൻ ഗ്രിൽ ചിക്കൻ്റെ കൂടെ അക്കമ്പനിമെൻ്റായി പോകുന്ന ഗാർലിക് ബട്ടർ റൈസ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായി നമ്മൾ ഉരുളി വച്ചിട്ടുണ്ട്, ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഒരു 70 ഗ്രാം ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ മെൽറ്റായിട്ടുണ്ട്, നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗാർലിക് ലൈറ്റായിട്ടൊന്ന് കളറായിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗാർണിഷ് പോലെ കുറച്ച് ക്യാരറ്റ് അതുപോലെ സെലറി ഇത് രണ്ടും ആഡ് ചെയ്യണം. ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കളർഫുൾ ആയിരിക്കും, നമ്മൾ കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആണ് ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കണേ. അത് നമ്മൾ ക്യാരറ്റ് കൂടി ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ആയിക്കുമ്പോൾ നമുക്ക് സോൾട്ട് കുറച്ച് ആഡ് ചെയ്യണം. ഒരു 15 ഗ്രാം സോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ബോയിൽ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഇത് മതിയാവും. സോൾട്ട് നമ്മൾ ടേസ്റ്റിനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിലർക്കെല്ലാം കൂടുതൽ സോൾട്ട് വേണ്ടി, ചിലർക്ക് വളരെ കുറച്ച് മതി. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഇത് സോൾട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത സെലറി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഫയറൊന്ന് കുറച്ച് വയ്ക്കുക. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ഗാർലിക് ബട്ടർ റൈസ് തയ്യാറാണ്, റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഏഷ്യൻ ഗ്രിൽ ചിക്കൻ തയ്യാറാണ്, അടിപൊളിയാണ്. കണ്ടാൽ തന്നെ അറിയാം വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബട്ടൺ അറിയാതെ ഒന്ന് അമർത്തിയേരെ. താങ്ക് യു.